പ്രഷർ കുക്കർ ഇല്ലാതെ നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പരിപാടിയില്ല. അപ്പൊ പിന്നെ നമ്മുടെ പാസ്ത കൂടി പ്രഷർ കുക്കറിൽ എങ്ങനെയാ തയ്യാറാക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. അതിലേക്ക് ഒരു കപ്പ് ഷ്രെഡഡ് ചിക്കൻ ആണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് നമുക്ക് ഒരു സ്പൂണ് വെച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് തുടരെ ഇളക്കി കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായി കുക്കായി ഉതിർന്ന് നിൽക്കുന്നുണ്ടാവും. ഇതിലേക്ക് നമുക്കിനി പാസ്ത സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാസ്ത സോസാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് പാസ്ത സോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വോഡ്ക സോസാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സോസ് വേണിച്ചാലും ചേർക്കാവുന്നതാണ്. ഇത് ചേർത്തതിന് ശേഷം നമ്മുടെ ഷ്രെഡഡ് ചിക്കനിൽ ഇത് നന്നായിട്ടൊന്ന് കോട്ടാവുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് അത്രയും മതിയാവും. അത് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ചെറുങ്ങനെ അതിൽ നിന്നൊരു തളയൊക്കെ വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 കപ്പ് പാസ്തയും ചേർക്കാം. ഞാനിവിടെ ബോട്ടായി പാസ്തയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പാസ്തയ്ക്കനുസരിച്ച് ചിലപ്പോൾ കുക്കിംഗ് സമയത്തിൽ കുറച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇനി ഈ കുക്കർ അടച്ചു വെച്ചിട്ട് 3 വിസിലിനാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റീമൊക്കെ നാച്ചുറലായി എസ്കേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിവിടെ 1 കപ്പ് സ്പിനച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്പിനച്ചിന് അധികം വേവൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ചേർത്താൽ മതി. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് 1-5 മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ അത് പാകത്തിന് കുക്കായിക്കോളും. മറ്റേതെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിൽ നിങ്ങൾ കുക്കർ അടയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചേർക്കുന്നതാവും നല്ലത്. അങ്ങനെ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ കൂടുതൽ സോസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഈ കുക്ക് ചെയ്തതിന് ശേഷം ചേർക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.